أعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. ഹിജ്റ വർഷം 1445 റജബ് മാസം ഒരാഴ്ച പിന്നിടുകയാണ്. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസങ്ങൾ അവരുടെ നിശ്വാസങ്ങളെ പോലെയാണ്. ശ്വാസം എപ്പോഴും കൂടെയുണ്ടാവണം. അതില്ലാതായാൽ ഫലത്തിൽ ആള് ഇല്ലാതാവും. അതുപോലെ കൂടെ ഉണ്ടാവേണ്ട ഒന്നാണ് വിശ്വാസം. വിശ്വാസം പോയാൽ തത്വത്തിൽ ആളില്ലാതാവും. വിശ്വാസത്തിന് പരമ പ്രാധാന്യം നൽകിയ ദീനാണ് ഇസ്ലാം. ഈമാൻ കാര്യങ്ങളിലെല്ലാം വിശ്വാസ കാര്യങ്ങളാണ്. ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തേത് ഷഹാദത്ത് കലിമ, മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുക എന്നതാണ്. അതും വിശ്വാസ കാര്യമാണ്. എന്നാൽ വിശ്വാസം വളരെ മാർക്കറ്റുള്ള ഒന്നായതിനാൽ വിശ്വാസം എന്ന പേരിൽ പല അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ കടന്നുകൂടാറുണ്ട്, കടന്നുകൂടിയിട്ടുണ്ട്. പലതുമായും പലതരത്തിലും ബന്ധപ്പെട്ട ഒട്ടേറെ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പലയിടത്തും വ്യാപകമാണ്. അതിൽ ചിലത് തൗഹീദിനെ തന്നെ ബാധിക്കുന്നവയാണ്, ഈമാനിനെ ദുർബലപ്പെടുത്തുന്നവയാണ്. വിശ്വാസം, അന്ധവിശ്വാസം, ഇവയെ എങ്ങനെ വേർതിരിക്കുമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ മുന്നിൽ വിശുദ്ധ ഖുർആനും പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുമുണ്ട്. അവയിലിട്ട് നമ്മൾ ഇവയെ വേർതിരിക്കും എന്നതാണ്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രചരണങ്ങൾ നമ്മുടെ സമുദായത്തിലുണ്ട്. ഈ മാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ധാരാളക്കണക്കിന് വ്യാജ പ്രചരണങ്ങൾ മുസ്ലിം സമുദായത്തിൽ വ്യാപകമാണ്. റജബിൻ്റെ മഹത്വത്തെ പറയുന്ന ഒരൊറ്റ ഹദീസും സുഹീഹായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്നാൽ വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്തിൽ സൂചിപ്പിച്ച യുദ്ധം ഹറാമായ വിശുദ്ധ മാസങ്ങളിൽ, പവിത്ര മാസങ്ങളിൽ ഒന്ന് റജബാണ്. അത് റജബിൻ്റെ പ്രത്യേകതയാണ്. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫി കിതാബില്ലാഹ്, അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ മാസങ്ങളുടെ എണ്ണം, യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ച അന്ന് മുതൽ 12 മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ വിശുദ്ധ മാസങ്ങളാണ്, യുദ്ധം ഹറാമായ മാസങ്ങളാണ്. ഇത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നതാണ്, ഇതിലാർക്കും തർക്കവുമില്ല. ഇതാണ് റജബിൻ്റെ ഒരേ ഒരു പ്രത്യേകത. ഇതിലപ്പുറം ഒരു പ്രത്യേകതയും റജബിനില്ല. പക്ഷേ റജബിൻ്റെ മേൽ എന്തൊക്കെയോ കെട്ടിവെച്ചുകൊണ്ടിരിക്കുന്നു. റജബിനെ ആദ്യമായി അറിയിക്കുന്നവന് നരകം നിഷിദ്ധമാണ് എന്ന് റജബ് മാസം അടുക്കുമ്പോഴേക്കും വ്യാപകമായി പ്രചരിപ്പിക്കും. കിട്ടുന്നതെല്ലാം ഫോർവേഡ് ചെയ്യുന്ന, ഒന്നും നോക്കാതെ അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന ആളുകളാണ് ഇതിൻ്റെ പ്രചാരകർ. അവരറിയുന്നില്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന കദിബൻ അലയ്യ ലൈസക കദിബി അല അഹദിൻ, എന്നെ കുറിച്ച് കളവ് പറയുന്നത് നിങ്ങളിൽ ആരെക്കുറിച്ചും കളവ് പറയുന്നത് പോലെയല്ല. കളവ് ആരെക്കുറിച്ച് പറയുന്നത് തെറ്റാണ്, കളവ് പാടില്ല. പക്ഷേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ആ കളവെങ്കിൽ അവർ നേർക്ക് നേരെ നരകത്തിലേക്കാണ് പോകുന്നത്. മറ്റൊരാൾ കളവ് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടും, പക്ഷേ നരകത്തിലേക്ക് നേർക്ക് നേരെ പ്രവേശിക്കാനുള്ള ഒരു കാരണമായി കളവ് മാറില്ല. കളവ് തെറ്റാണ്, ഒരു കാരണവശാലും ജീവിതത്തിൽ ഉണ്ടാവരുത്. എന്നാൽ ആ കളവ് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ചാണെങ്കിൽ, മൻ കദബ അലയ്യ മുതഅമ്മിദൻ, മനഃപൂർവ്വം ഒരാൾ എന്നെ കുറിച്ച് കളവ് കെട്ടിച്ചമച്ച് പറഞ്ഞാൽ, ഫല്യതബബ്ബഹു മിനന്നാർ, അവൻ നരകത്തിൽ അവൻ്റെ സീറ്റ് ഉറപ്പാക്കട്ടെ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
മറ്റൊരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നു, ലാ തക്സിബു അലയ്യ, എന്നെ കുറിച്ച് നിങ്ങൾ കളവ് പറയരുത്. ഫൈനഹു മൻ കദിബ അലയ്യ ഫലിയൽ ജിന്നാർ, എന്നെ കുറിച്ച് ഒരാൾ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് ഒരാൾ കളവ് പറഞ്ഞാൽ അയാൾ നരകത്തിലേക്കാണ് നേർക്കുനേരെ. അത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. എന്നിട്ടാണ് റസൂലിന്റെ പേരിൽ റജബ് ആദ്യം അറിയിച്ചവന് നരകം നിഷിദ്ധമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്നത്. ഈ റജബ് പിറക്കുമ്പോഴും നമ്മളത് കണ്ടു, പലരും വായിച്ചു, അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മദീനയിൽ ഒരു ബനീലേസ് ഗോത്രമുണ്ടായിരുന്നു, മദീനയിൽ നിന്ന് 2 മൈലുകൾക്കപ്പുറം. അതിൽ ഈ ബനീലേസ് ഗോത്രത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഒരാൾ വിവാഹ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ആ പെൺകുട്ടിയെ പെൺകുട്ടിയുടെ വീട്ടുകാർ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തില്ല. ഒരു ദിവസം അയാൾ ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച് ആ ഗോത്രത്തിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഈ വസ്ത്രം എനിക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ധരിപ്പിച്ചതാണ്. എന്നെ അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്കിടയിൽ വിധികർത്താവാക്കി നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിലും മറ്റു പ്രശ്നങ്ങളിലുമൊക്കെ ഞാനാണ് ഇനി തീരുമാനമെടുക്കുക. അപ്പം ആരായി? റസൂൽ അയച്ച അവിടുത്തെ ജഡ്ജിയായി. റസൂൽ കൊടുത്ത വേഷമാണ് ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് നേരത്തെ കല്യാണം അന്വേഷിച്ച പെൺകുട്ടിയുടെ വീട്ടിൽ പോയി. ഇനി വിവാഹാന്വേഷണം നടത്തിയാൽ അതിൻ്റെ ഒരു ഗ്രേഡ് വ്യത്യാസമുണ്ട്. പക്ഷെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വളരെ ജാഗ്രതയുള്ളവരായിരുന്നു. അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ആളയച്ചു, ഇങ്ങനെ ഒരാളെ റസൂലെ അങ്ങ് ബനീലേസ് ഗോത്രത്തിലേക്ക് അയച്ചിട്ടുണ്ടോ? അങ്ങ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം അയാൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന്. റസൂൽ പറഞ്ഞത്, ആ മനുഷ്യൻ കദിബ കദബ അദുല്ലാ, അള്ളാഹുവിൻ്റെ ശത്രുവാണ്, അവൻ പറയുന്നത് നുണയാണ്. എന്നിട്ട് ഒരു വ്യക്തിയെ പ്രവാചകൻ അയാളെ ശിക്ഷിക്കാൻ വേണ്ടി അയക്കുകയാണ് ഉണ്ടായത്. കഠിനമായ ശിക്ഷ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മേൽ കളവ് പറഞ്ഞ വ്യക്തിക്ക് പ്രവാചകൻ ജീവിച്ചിരിക്കെ തന്നെ കൊടുക്കാൻ പറഞ്ഞതിന് കാരണം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾക്ക് വലിയ ആധികാരികതയുണ്ട്, വഹീന്റെ പിൻബലമുണ്ട്. വമാ യൻതിഖു അനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരമല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംസാരിക്കുന്നത്. ഇൻ ഹുവ ഇല്ലാ വഹീയുൻ യൂഹാ, അള്ളാഹു കൊടുക്കുന്ന വഹീന്റെ ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പുറത്ത് നിന്ന് ദീനിന് പരിക്കേൽപ്പിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഉള്ളിൽ നിന്ന് ദീനിന് പരിക്കേൽപ്പിക്കാൻ കഴിയുന്ന ആളുകളാണ് ഇത്തരക്കാർ. അവരറിയപ്പെടുന്നവരാണ്, അവർ അംഗീകരിക്കപ്പെടുന്നവരാണ്. അവര് ദീനിൽ വെള്ളം ചേർത്ത്, ദീനിൽ പലതും ചേർത്ത് ഇല്ലാത്തവ ഉണ്ടാക്കി പറഞ്ഞ് യഥാർത്ഥ മതത്തെ ഭീകരമാക്കി കളയും. ശത്രുക്കളാണ് മതത്തെ കുറിച്ച് പറയുന്നതെങ്കിൽ അത് ശ്രദ്ധിക്കാൻ ആളുണ്ടാവും, ജാഗ്രതയോടെ കാണാൻ ആളുണ്ടാവും, തിരുത്താനും ആളുണ്ടാവും. എന്നാൽ മതത്തിന്റെ ആളുകളായി അറിയപ്പെടുന്നവർ ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയ അപകടമാണ്. പുറത്തു നിന്ന് കോട്ട തകർക്കാൻ ശ്രമിക്കുന്നവരെ ഉപരോധിക്കുന്ന ആളുകൾ, എന്നാൽ ആ കോട്ടകത്തിൽ നിന്ന് തന്നെ അതിനെ ഒരു കൂട്ടർ ആ കോട്ട തകർക്കാൻ ശ്രമിച്ചാൽ വലിയ പ്രയാസമാണ്. ഇസ്ലാമാകുന്ന കോട്ടക്കകത്ത് നിന്ന് ഇസ്ലാമിന് പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇത്തരം ആളുകൾ. അത്തരം ആളുകളാണ് ഇല്ലാത്തവ പറഞ്ഞ് ഓരോ സംഗതികൾ പടച്ചുവിടുന്നത്. റജവുമായി ബന്ധപ്പെട്ട് വേറെയും കുറെ കാര്യങ്ങളുണ്ട്. 96 നോമ്പ് ഇപ്പോഴും ഈ സമുദായത്തിൽ തുടങ്ങി വെച്ച കുറെ പേരുണ്ടാവും, ഒരുപക്ഷെ നിങ്ങളുടെ പരിചയത്തിലുണ്ടാവും. റജബ്, ഷാബാൻ, റമദാൻ, 6 നോമ്പ്, 96 നോമ്പ്. അങ്ങനെ ഒരു നോമ്പില്ല, അങ്ങനെ ഒരു നോമ്പില്ല, തീർത്തു പറയണം ഇല്ലെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്ന അർത്ഥത്തിൽ ഒരു 96 നോമ്പില്ല. അങ്ങനെ 36 നോമ്പാണുള്ളത്, 30 റമദാനും 6 ശവ്വാലിലെ 6 നോമ്പും. എന്നാൽ ഇപ്പുറത്ത് ഷാബാനും റജബും ചേർന്ന് മൊത്തം ഒറ്റയടിക്ക് 3 മാസം ഇടതടവില്ലാതെ നോമ്പെടുക്കുക, എന്നിട്ട് 6 നോമ്പ് കൂടിയെടുത്ത് 96 എത്തിക്കുക. കഴിഞ്ഞ വർഷം അങ്ങനെ നോമ്പെടുത്ത ഒരു സ്ത്രീയെ എനിക്ക് പരിചയമുണ്ട്. അവരോട് പറഞ്ഞിട്ടുമുണ്ട്, ഇത് എവിടുന്നാ നിങ്ങൾക്ക് കിട്ടിയത്? 96 106 നോമ്പ് അവനവൻ എടുക്ക, ആറാമല്ലാത്ത ദിവസങ്ങളിൽ, അതിനൊന്നും തെറ്റില്ല. പക്ഷെ അത് പ്രവാചകൻ കൽപ്പിച്ചു, ഇസ്ലാമിൽ ഇങ്ങനെയുണ്ട് എന്ന് പറയുന്ന പ്രശ്നമാണ്. റജബ് മാസം തന്നെ വേണമെന്നില്ല, അതപ്പുറത്തേക്കും നീട്ടാം. നോമ്പ് ഹറാമല്ലാത്ത ദിവസങ്ങളാവാം. റജബിൽ തുടങ്ങി 90 നോമ്പ് തുടർച്ചയായും, പെരുന്നാളിൻ്റെ അന്ന് നോമ്പ് ഹറാമാണ്, ഷവ്വാൽ 1-ന്, ഈദുൽ ഫിത്തറിന് അന്നൊരു ഗ്യാപ്പ് ഇട്ട് പിന്നെ 6 നോമ്പും. ഇങ്ങനെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
റജബ് അല്ലാഹുവിന്റെ മാസമാണ്, ഷഅബാൻ എന്റെ മാസമാണ്, റമദാൻ ഉമ്മത്തിന്റെ മാസമാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. പ്രവാചകന്റെ പേരിൽ അതും പ്രചരിപ്പിക്കുന്നു. റജബിൽ ആരെങ്കിലും ഈമാനോടെ ഇഖ്തിസാബോടെ നോമ്പെടുത്താൽ വലിയ പുണ്യമാണ് എന്നും റസൂൽ പറഞ്ഞിട്ടില്ല. റമദാനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റജബിൽ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്താൽ വലിയ പ്രതിഫലം ഓഫർ ചെയ്യുന്നവർ, റജബിൽ ഒരു നോമ്പ് പിടിക്കുകയും 4 റക്അത്ത് പ്രത്യേക നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ പ്രത്യേക പുണ്യമുണ്ട് എന്ന് പറയുന്നവർ, റജബ് 27 രാത്രി നിന്ന് നമസ്കരിച്ചാൽ അതിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന് പറയുന്നവർ, റജബ് 27 ഞാൻ അള്ളാഹിന്റെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പ്രവാചകന്റെ പേരിൽ ഇത്തരം സംസാരങ്ങൾ പറയുകയും, മഗ്രിബ് ഇശായിനിടയിൽ 12 റക്അത്ത് നമസ്കരിക്കണം, റജബിന്റെ ആദ്യ വേളം സലാത്തു റഹായിബ് നമസ്കരിക്കണം, എല്ലാ പാപം പുറത്തു കിട്ടും, ഖിയാമത്തിൽ കുടുംബത്തിലെ 700 നരകാവകാശികളെ ഒഴിവാക്കി കൊടുക്കാൻ അയാൾക്ക് ശുപാർശ ചെയ്യാൻ കഴിവ് കിട്ടും, ഇങ്ങനെയൊക്കെ നബിയുടെ പേരിൽ കെട്ടി പറയുന്നുണ്ട്. ഷാഫി മദ്ഹബിലെ അതിപ്രഗത്ഭനായ ഇമാമാണ് ഇമാം നവവി റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനൊരു നമസ്കാരം, റജബിലെ ആദ്യ വേഴാഴ്ചയിലെ സലാത്ത് റഹായിബ് നമസ്കാരം ഏറ്റവും ചീത്തയായ ബിദ്അത്താണ്. അതായത് നമസ്കരിക്കുന്നത് അങ്ങനെ ഒരു നമസ്കാരമല്ല. ഭരണാധികാരികൾ ശക്തി ഉപയോഗിച്ച നമസ്കാരത്തെ തടയണം. സാക്ഷാൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പൊന്നാലി അന്തിയുറങ്ങുന്ന കേരളത്തിന്റെ ഔലിയാക്കളുടെ മണ്ഡലത്തിൽ ഏറ്റവും തിളങ്ങി വിളങ്ങി നിൽക്കുന്ന മഹാനവർകൾ, കേരള ചരിത്രത്തിന്റെ തങ്കലിപികളിൽ എഴുതപ്പെട്ട മഹോന്നതമായ പേരുകളിൽ ഒന്ന സൈനുദ്ദീൻ മഖ്ദൂം തങ്ങന്മാരുടെ കുടുംബം. സാക്ഷാൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അദ്ദേഹത്തിന്റെ ഫത്വുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഇത് പടച്ചുണ്ടാക്കിയ നമസ്കാരമാണ്. സലാത്തു ലൈലത്തിൻ ഇസ്മി ഷാബാൻ മിയതുറക്ക ഹാത്താനി സലാത്താൻ ബിദ്അത്താൻ. അതുപോലെ തന്നെ ഷാബാൻ 15 ഒരു നമസ്കാരമുണ്ട് എന്ന് പറഞ്ഞ് ആളുകൾ പറയാറുണ്ട്. അത് രണ്ടും കെട്ടിച്ചമച്ചുണ്ടാക്കിയ നമസ്കാരമാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മഹ്മൂദ് ഇബ്നു അഹമ്മദ് എന്ന വ്യക്തിയാണ്. അയാൾ 100,000 കള്ള ഹദീസ് ഉണ്ടാക്കിയ വ്യക്തിയാണ്. ആ മനുഷ്യന്റെ ഒറ്റ ഹദീസും സ്വീകരിക്കരുത് എന്നുകൂടി സാക്ഷാൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു റജബ് മാസത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നവര് 90 നോമ്പെടുക്കാൻ വേണ്ടി റജബിൽ നോമ്പ് ആരംഭിക്കുന്നവരെ നോമ്പ് നിർബന്ധമായും മുറിപ്പിക്കുമായിരുന്നു. ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? ലൗ കാന ബഅദി നബിയുൻ, എന്റെ ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, ലക്കാൻ ഉമറുൽ ഖത്താബ്, അത് ഉമർ ആകുമായിരുന്നു. നബി പരമ്പര എന്നെ കൊണ്ട് അവസാനിച്ചു, അതുകൊണ്ട് ഇനി നബിയില്ല. ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതിയോഗ്യനായ സഹാബി വരെയാണ് 90 നോമ്പെടുക്കാൻ തീരുമാനിച്ചവരെ റജബിൽ നോമ്പ് മുറിപ്പിച്ചത്. റജബിൽ ഉമ്ര ചെയ്താൽ പ്രത്യേക പുണ്യമുണ്ട് എന്ന വിശ്വാസം അങ്ങനെയൊന്നുമില്ല. റജബിൽ റസൂൽ ഉമ്രയെ നിർവഹിച്ചിട്ടില്ല. റജബിൽ ഉമ്ര നിർവഹിക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല, ഏത് മാസവും പറ്റും. പക്ഷെ റജബിൽ പ്രത്യേക പുണ്യം ഉണ്ടെങ്കിൽ ആ പ്രത്യേകമായി നോമ്പെടുത്ത് പ്രവാചകൻ മാതൃക കാണിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു റജബിൽ നോമ്പെടുത്തിരുന്നവരെ ചാട്ടവാറ കൊണ്ട് അടിച്ചിട്ടുണ്ട്, പ്രത്യേക നമസ്കാരം നിർവഹിക്കുന്നതിന് നിരോധിച്ചിട്ടുണ്ട്. അതൊക്കെ ജാഹിലിയ കാലത്തെ ഏർപ്പാടാണ്, ഇസ്ലാമിന്റെ ഏർപ്പാടല്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്തു. റജബ് 27 മഹത്വം നൽകി മിഹ്റാജ് നടന്ന ദിവസമാണ് എന്ന് പറഞ്ഞ് പകൽ നോമ്പെടുത്ത് നല്ല ഫുഡുണ്ടാക്കി വീട്ടുകാർക്കൊക്കെ നൽകുന്ന ഒരു ഏർപ്പാടുണ്ട്. അതും ഇസ്ലാമികമായും ഒരടിസ്ഥാനവും ഇല്ലാത്തതാണ്. അങ്ങനെ റജബുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിലുണ്ടോ കേൾക്കുമ്പോൾ ഒരു ചോദിച്ചാൽ മതി, എന്താണ് ആ ചോദ്യത്തിൽ തന്നെ വലിയ അർത്ഥമുണ്ട്. ഇത് എവിടെ ഇസ്ലാമിൽ എവിടുന്ന് വന്നതാ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വല്ലാത്തൊരു വർത്തമാനമുണ്ട്. മാ ബഖിയ ശൈഉൻ യുഖരിബു മിനൽ ജന്നാ വ യുബാഇദു മിനൻ നാർ ഇല്ലാ ഫഖദ് ബുയ്യിനല. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതോ നരകത്തിൽ നിന്ന് അകറ്റുന്നതോ ഏത് കാര്യവും നമുക്ക് വിശദീകരിച്ച് തരാതിരുന്നിട്ടില്ല. ഇനി പുതിയ ഇബാദത്തില്ല, ഉള്ളത് ചുരുക്കലുമില്ല. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയൊന്നും മറന്നിട്ടില്ല, മറക്കാൻ പറ്റില്ല. മറന്നാൽ പൂർത്തിയാക്കാൻ വേറൊരാൾ വരാനില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പ്രത്യേക സമയത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, ചില പ്രത്യേക ദിവസത്തിന് കൊടുത്തിട്ടുണ്ട്, പ്രത്യേക ആഴ്ചക്ക് കൊടുത്തിട്ടുണ്ട്, പ്രത്യേക മാസത്തിന് കൊടുത്തിട്ടുണ്ട്, പ്രത്യേക സമയങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും റജബ് പെടില്ല. ആ അർത്ഥത്തിൽ റജബിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നവരോട് ചോദിക്കുക, ഇതെന്താണ്, ഇസ്ലാമിൽ എവിടെയാണ് എന്ന്. ഇന്ന് നമുക്കതിന് വഴിയുണ്ട്, വകുപ്പുണ്ട്, നമുക്ക് തന്നെ വഴിയുണ്ട് അറിയാൻ. അതിനാൽ റജബുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ഒരേ ഒരു പ്രാധാന്യം, റജബ് വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിലെ 36-ാമത്തെ ആയത്തിൽ വിശുദ്ധമായ മാസങ്ങൾ എന്ന് പരിചയപ്പെടുത്തിയ 4 മാസങ്ങളിൽ ഒന്നാണ്. അത് അതിൻ്റെ പ്രത്യേകതയാണ്, ആ പ്രത്യേകതയേ ഉള്ളൂ. അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഇബാദത്തുകളോ പ്രാധാന്യമോ ഒന്നുമില്ല. അങ്ങനെ
തന്നെ മനസ്സിലാക്കാൻ കഴിയണം. പ്രാധാന്യമുള്ളതിന് പ്രാധാന്യം കൊടുക്കുമ്പോഴും ഇല്ലാത്തതിന് കൊടുക്കാതിരിക്കുമ്പോഴുമാണ് നമ്മൾ ഇസ്ലാമികമായി അതിനെ പരിഗണിക്കുന്നവരായി മാറുന്നത്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പ്രാധാന്യം കൊടുക്കാത്തതിന് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ, കൊടുത്തതിന് കൊടുക്കാതിരുന്നാൽ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓവർടേക്ക് ചെയ്യുന്നവരെ നമ്മൾ മാറും. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈനയ്യിലാഹി വറസൂലി വത്തഖുല്ലാഹ്. അത് ചെയ്യാനേ പാടില്ല. റസൂൽ കൊണ്ടുവന്ന ഇസ്ലാമാണ് സമ്പൂർണ്ണം. അതിൽ ചേർക്കാനില്ല, ഒഴിവാക്കാനില്ല. അതിനെ യഥാവിധി മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.